Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce Health, Nirmala College, Mooattipuzha. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അവസാനത്തെ പ്രോബ്ലമാണ്. ട്രെൻഡ് അനാലിസിസിൽ നിന്നും നമുക്ക് മറ്റൊരു രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ട്രെൻഡ് പെർസെൻറ്റേജസ് ഫ്രം ദി ഫോളോയിങ് ടേക്കിംഗ് 2014 ആസ് ബേസ് ഇയർ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഫസ്റ്റിലത്തെ ഇയർ ബേസ് ഇയർ ആയിട്ട് അങ്ങ് എടുത്താൽ മതിയാകും കേട്ടോ. ഓൾസോ ഇൻ്റർപ്രറ്റഡ് റിസൾട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇയർ വന്നിട്ടുണ്ട് 2014, 2015, 2016, 2017, 2018 അഞ്ച് വർഷമുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസും ഗ്രോസ് പ്രോഫിറ്റും ആണ് തന്നേക്കുന്നത്. ഒരു ആകെ രണ്ടായിട്ടേ നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വരച്ച പോലെ ഹൊറിസോണ്ടൽ ആയിട്ടല്ല, അതായത് വെർട്ടിക്കൽ ആയിട്ട് അത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നീട്ടത് അങ്ങ് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ട്രെൻഡ് പെർസെൻറ്റേജ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ഇയർ താഴെത്താഴെ എഴുതാം. 2014 മുതൽ 2018 വരെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസും ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്. ഇവിടെ നമ്മൾ രൂപ കാണിച്ചു, ഇവിടെ പെർസെൻറ്റേജ് കാണിക്കുന്നു, ഇവിടെ രൂപ കാണിക്കുന്നു, പെർസെൻറ്റേജ് കാണിക്കുന്നു. അപ്പോൾ 2014 ആണല്ലോ നമ്മുടെ ബേസ് ഇയർ. അപ്പോൾ 50,000 × 50,000 × 100 തന്നെ വരും. ദെൻ 15 ലേക്ക് വരുമ്പോൾ 65,000 × 50,000 × 100 130 വരും. ദെൻ 74,000 × 50,000 × 100 148, 85,000 × 50,000 × 100 170, 98,000 × 50,000 × 100 196. ഗ്രോസ് പ്രോഫിറ്റും അങ്ങനെ തന്നെ 25,000 × 25,000 × 100 തന്നെ, 32,000 × 25,000 × 100 128, 35,000 × 25,000 × 100 140, 43,000 × 25,000 × 100 172, 50,000 × 25,000 × 100 200%. ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരികയാണെങ്കിലോ നമുക്ക് മനസ്സിലായി 2014 അപേക്ഷിച്ച് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 96% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് 100% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രെൻഡ് അനാലിസിസ്. എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ചാനലിൽ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അക്കൗണ്ടിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.